ബി പി തുരുത്ത് ഈഴവ ക്ഷേമ പരിപാലന സമാജത്തിന്റെ 11-ാം വാർഷിക പൊതുയോഗം നടന്നു. ബി പി തുരുത്ത് ശ്രീദേവി സമാജം എൽ പി സ്കൂളിൽ നടന്ന വാർഷിക പൊതുയോഗത്തിൽ സമാജം പ്രസിഡന്റ് ടി പി രമേശ് അധ്യക്ഷത വഹിച്ചു. പ്രയത്നബലമായി നമുക്കൊരു ഓഫീസ് ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഇതിൽ പ്രധാന കാര്യം. ആ ഓഫീസ് വളരെ സുഖമായി നടത്തുന്നു. കൂടാതെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കുറേ സംബന്ധമായി പദ്ധതികൾ സംബന്ധമായും ഒക്കെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. നമ്മൾ ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്ട്രേഷൻ നടത്തി. അതുകൂടാതെ 10 ലക്ഷം രൂപ വരെ ലോൺ കൊടുക്കുന്നതിനുള്ള KML Act രജിസ്ട്രേഷനും കഴിഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും എനിക്ക് തോന്നുന്നത് ഈ കഴിഞ്ഞ ഒരു വർഷം 1-2 വർഷങ്ങളായി സമാജത്തിന് അതിനു മുമ്പ് ഉണ്ടായിട്ടുള്ളതിനേക്കാൾ കൂടുതൽ ചെലവ് വരുന്ന പ്രവൃത്തികളാണ് സമാജത്തിൽ നടന്നിട്ടുള്ളത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇത്തരം കാര്യങ്ങളിലൂടെ നമുക്ക് പുരോഗമനപരമായ കാര്യങ്ങൾ കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന സാമ്പത്തിക ചെലവ്. രക്ഷാധികാരി ടി പി ഷാനവാസ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി VS അശോകൻ സ്വാഗതം ആശംസിച്ചു. കമ്മിറ്റി അംഗം OR റോയ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജോയിന്റ് സെക്രട്ടറി KA വത്സൻ നന്ദി പറഞ്ഞു. സമാജം മെമ്പർമാരിൽ 80 വയസ്സിന് മുകളിൽ പ്രായമായവരെ സമാജം ട്രഷറർ AB വത്സൻ ആദരിച്ചു. പ്രസിഡന്റ് TP രമേശ് വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നടത്തി.